ഹായ് ആൾ, ഈ കൊറോണ കാലത്ത് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. SSLC മാത്രം യോഗ്യതയുള്ള ആൺപെൺ വ്യത്യാസമില്ലാതെ 18 വയസ്സിനും 23 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആർക്കും അപേക്ഷിക്കാവുന്ന ഏകദേശം 69,000 രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു കിടിലൻ ഗവൺമെന്റ് ജോലിയെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദിസ് ഈസ് അവിലാൽ പടിയൻ, വെൽക്കം ടു വിവിഡ് ലേണിംഗ്. ഒരു ഗവൺമെന്റ് ജോലി എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം കടന്നു വരിക കേരള PSC ആണ്. കേരളത്തിലെ വിവിധ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലുള്ള ഒഴിവുകൾ നികത്തുന്നതാണ് കേരള PSCയുടെ പ്രധാന ധർമ്മം. പക്ഷേ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ Group B, Group C, Group D ഒഴിവുകളെല്ലാം നികത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ്. SSCA എന്നാണ് ആ ഒരു സ്ഥാപനത്തിന്റെ പേര്. ആ SSC നടത്തുന്ന കേന്ദ്ര സർക്കാർ സേനകളിലെ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് SSC കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി, അല്ലെങ്കിൽ SSC കോൺസ്റ്റബിൾ GD എന്നറിയപ്പെടുന്ന എക്സാമിനേഷൻ. ആ എക്സാമിനേഷനിലൂടെ BSF, CRPF, CISF മുതലായ കേന്ദ്ര സേനകളിലെ ഒഴിവുകളാണ് നികത്തപ്പെടുന്നത്. ഈ SSC GD പറ്റിയുള്ള മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. SSC GD ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി 31/8/2021, അതായത് August 31 വരെയുണ്ട്. നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അവസാന ആഴ്ചകളിലേക്ക് എത്തുമ്പോഴേക്കും SSCയുടെ സൈറ്റ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഏകദേശം 25,271 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുൻപ് നടന്ന SSC GD എക്സാമുകളിലെല്ലാം ഏകദേശം 60,000 ഒഴിവുകൾ നികത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഏകദേശം 25,271 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും എക്സാം കഴിഞ്ഞ് നിയമനം നടക്കുന്ന സമയത്ത് ഏകദേശം 60,000 മേലെ ഒഴിവുകൾ നികത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. SSLC മാത്രം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു നല്ലൊരു ജോലി അവസരമാണ് SSC GD. SSC GD യിലൂടെ നിങ്ങൾക്ക് നിയമനം ലഭിക്കുകയാണെങ്കിൽ ഏകദേശം 69,000 രൂപ വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കും. SSC GD ക്ക് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 23 വയസ്സ് വരെയും OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 26 വയസ്സ് വരെയും SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 28 വയസ്സ് വരെയും SSC GD പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. 4 സ്റ്റേജ് ആയിട്ടാണ് SSC GD യിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യമായി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, റിട്ടേൺ എക്സാമിനേഷൻ ആണ് SSC GD യിൽ ഏറ്റവും ആദ്യം നടക്കുക. രണ്ടാമതായി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, മൂന്നാമതായി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, നാലാമതായി ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ. ഈ 4 സ്റ്റെപ്പുകളിലൂടെയാണ് SSC GD യിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത്. ഇനി എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. SSC GD സെലക്ഷൻ പ്രൊസീജിയറിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ പാറ്റേൺ ആണ് ഈ കാണുന്നത്. അതിൽ വരുന്ന 4 സെക്ഷനാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, എലമെന്ററി മാത്തമെറ്റിക്സ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇങ്ങനെയുള്ള 25 മാർക്കിന്റെ 4 സെക്ഷനായിട്ടായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുക. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിനായി വിവിഡ് ലേണിംഗ് ആപ്പിലൂടെ 21 ദിവസത്തെ ബേസിക് ക്ലാസുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം രണ്ടാമതായി വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ആൺകുട്ടികളാണെങ്കിൽ 24 മിനിറ്റിൽ 5 കിലോമീറ്ററും പെൺകുട്ടികളാണെങ്കിൽ 8.5 മിനിറ്റ് കൊണ്ട് 1,600 മീറ്ററും കവർ ചെയ്യണം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വിജയിക്കുന്നവർ അടുത്തതായി കടന്നു പോകുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്കാണ്. ആ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ നിങ്ങളുടെ ഉയരം 170 സെന്റിമീറ്റർ തന്നെ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. അതേപോലെ ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ചെസ്റ്റ് അളവ് 80 സെന്റിമീറ്റർ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. അതേപോലെ എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. പെൺകുട്ടികളുടെ കേസിലാണെങ്കിൽ അവർക്ക് വേണ്ട ഉയരം 157 സെന്റിമീറ്റർ ആണ്. ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അടുത്തതായി നിങ്ങൾക്ക് വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ആ മെഡിക്കൽ എക്സാമിനേഷന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അവർ നടത്തും. ഈ 4 ടെസ്റ്റും വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SSC GD യിൽ സെലക്ഷൻ കിട്ടും. ഈ ഒരു അവസരം പാഴാക്കാതെ ആനുശ്രമിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാവാൻ സാധിക്കും. ഫോർ അഡ്മിഷൻ കോൺടാക്ട് വിവിഡ് അക്കാദമി.
ഫോൺ നമ്പർ 8285 83853.